ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തുറമാങ്ങ അച്ചാറാണ്. അതായത് തുറമാങ്ങയുടെ ഫ്ലേവറോട് കൂടിയ ഒരു അച്ചാറ്. പിന്നെ ഞാനായിരുന്നു യൂട്യൂബിൽ തുറമാങ്ങ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല കമൻസ് കിട്ടിയിരുന്നു. പിന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്തു, സൂപ്പർ ടേസ്റ്റാന്നു, അങ്ങനെ ഒരുപാട് നല്ല കമൻസ് കിട്ടിരുന്നു. കുറേ സംശയങ്ങളും ചോദിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ തുറമാങ്ങയുടെ ഫ്ലേവറോടുകൂടിയുള്ള ഒരു അച്ചാറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മുൻപേ തന്നെ തുറമാങ്ങ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. മാങ്ങ കുക്കറിലിടുകയാണെങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കണം. പല മാങ്ങ പല വേവായിരിക്കും, പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മാങ്ങ സോഫ്റ്റ് ആയില്ലെങ്കിൽ മാത്രം ഒരു വിസിൽ വന്നിട്ട്, മാങ്ങ സോഫ്റ്റ് ആയില്ലെങ്കിൽ മാത്രം രണ്ട് വിസിലിടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒന്ന് മാങ്ങ സോഫ്റ്റ് ആവണം, എന്നാൽ മാത്രമേ തുറമാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ അടമാങ്ങ ഇല്ല, അതുപോലെ ഉണ്ടാവും, കുറച്ചൊരു ഉറപ്പായിരിക്കും. പിന്നെ ഞാൻ തുറമാങ്ങ കൊടുക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണല്ലോ ഇത് എന്ന്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതലേ ഈ തുറമാങ്ങ ഉണ്ടാക്കുന്നത് പഴയ ആൾക്കാർ ഉണ്ടാക്കുന്നത് കണ്ടാണ് വന്നത്. അവരൊക്കെ ഈ നാല് മസാലകളെ ചേർക്കുള്ളൂ കേട്ടോ തുറമാങ്ങയ്ക്ക്. നമ്മൾ അച്ചാർ ചേർക്കുന്ന കടുക്, പിന്നെ ഉലുവ ഒന്നും ചേർക്കില്ല അവർ. വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ വലിയ മുളകും, പിന്നെ ഉപ്പും മാത്രമേ ചേർക്കുള്ളൂ. അതാണ് ഓതന്റിക്കായ മസാല തുറമാങ്ങയുടെ. അപ്പോൾ അവരടുത്തു നിന്ന് പല നാടുകളിൽ നിന്നും ആളുകൾ വന്നിട്ട് വാങ്ങിപ്പോകാറുണ്ട്. സൂപ്പർ ടേസ്റ്റുമാണ്. ആ മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്ത് തന്നെയായാലും തുറമാങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ അണ്ടി ഉറച്ച മാങ്ങ നിർബന്ധമാണ് കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ അണ്ടി ഉറച്ച മാങ്ങയാണ്. അപ്പോൾ നല്ല കാമ്പുള്ള അണ്ടി ഉറച്ച മാങ്ങ ഇടും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് തുറമാങ്ങ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവരാരും ട്രൈ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഒരു തവണ ചിലപ്പോൾ ഫ്ലോപ്പായി പോയാലും പിന്നീട് അങ്ങോട്ട് ശരിയായിക്കോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനി തുറമാങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പം ഞാൻ രണ്ട് നല്ല അണ്ടി ഉറച്ച മാങ്ങ എടുത്ത് ഇതിന് നന്നായി കഴുകി ഒട്ടും ഉരുപ്പില്ലാതെ തുടച്ച് കട്ട് ചെയ്യാം. അപ്പം മാങ്ങ ഞാൻ ഇടത്തരായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി മൂടി വെച്ച് അനക്കാതെ നമുക്ക് നാളെ തുറന്ന് നോക്കാം. അപ്പം നമ്മൾ മാങ്ങ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഉപ്പൊക്കെ നന്നായി ഇറങ്ങി വെള്ളമായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട മസാലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരു ടീസ്പൂൺ വലിയ ജീരകം, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ കുരുമുളക്, പിന്നെ അച്ചാറായതുകൊണ്ട് അര ടീസ്പൂൺ ഉലുവ, ഒരു ടേബിൾ സ്പൂൺ കടുക്. പിന്നെ നമ്മളിത് അച്ചാറായതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ ചേർക്കാം. നമ്മളെ ഫ്ലേവറിനനുസരിച്ച് നമുക്കെല്ലാം ചേർക്കാം. പിന്നെ അല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട് വെറും ഈ തുറമാങ്ങയുടെ മസാല മാത്രം വെച്ചും അച്ചാറുണ്ടാക്കാം. അത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഈ പാൻ വെച്ച് ഈ മസാലകൾക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല മുളക് പൊടിയാണ്, കശ്മീരി ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളകിൻ്റെയൊക്കെ അളവ് കുറക്കട്ടോ. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കുറച്ച് അധികം തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായി ഒന്ന് നമുക്കത് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഈ വെള്ളത്തോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കാം മാങ്ങേൻ്റെ വെള്ളം. ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് ചൂടാവട്ടെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൽ കിടന്നൊന്ന് തണുക്കട്ടെ. രണ്ട് തരത്തിലാണ് കേട്ടോ ഈ അച്ചാർ ചെയ്യുന്നത്. ഒന്ന് പച്ചമാങ്ങ വെച്ചു, പിന്നെ ഇത് ഈ നമ്മൾ തുറമാങ്ങയ്ക്കൊക്കെ ഇതാക്കും പോലെ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയതാണിത്. മുറിച്ച് തുറമാങ്ങയ്ക്ക് ഉണക്കില്ലേ, അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം ഉണക്കിയെടുത്തതാണ്. ഇത് വെച്ചു ചെയ്യാട്ടോ, രണ്ട് തരത്തിലും നമുക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം അതേ മസാലസ് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിപ്പോൾ ഉണക്കമാങ്ങയാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടും ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്.
പിന്നെ മറ്റേത് പച്ചമാങ്ങയായതുകൊണ്ട് അതിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ, ഉപ്പ് വെള്ളമൊക്കെ. അപ്പോൾ ഇതിലൊരു കാ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ മസാല ആ സെയിം മസാല തന്നെ കേട്ടോ, ചെറുമാങ്ങ മറ്റേ മാങ്ങയ്ക്കൊക്കെ അതേ മസാല കൂട്ട് തന്നെയാണ് ഇതിലോട്ട് എടുക്കുന്നത്. കാൽ കപ്പ് വിനാഗിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഒന്ന് ചൂടായിട്ടുണ്ട് മസാല, ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉണക്ക മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ ഇതിൽ ഉപ്പിടുന്നില്ല, കാരണം മാങ്ങ ഉണക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഇത് പീസാക്കി ഇട്ട് കൊടുക്കുക, അല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നത്, അപ്പൊ ഞാൻ കൈ വെച്ചിട്ടുണ്ട്. നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ തുറമാങ്ങയുടെ ഫ്ലേവറുള്ള രണ്ട് അച്ചാറും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.